ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ് എം. ജനസമക്ഷം പഞ്ചായത്തുകളിലൂടെ ഒരു പര്യടനം. ജനസമക്ഷം പരിപാടിയിൽ മണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സ ജോണുമായി സി കൃഷ്ണകുമാർ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. ദേവികുളം ആകാശവാണിയിൽ വരുന്നത് ആദ്യമായിട്ടാണോ? അതെ. എങ്ങനെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നത്? എനിക്ക് വലിയ രാഷ്ട്രീയമില്ലായിരുന്നു. ഞാൻ 2005 ആദ്യമായിട്ട് ഇലക്ഷന് നേരിട്ടത്. അക്കാലത്ത് ഞാൻ 96 2005 ഒരു മാനേജ്മെന്റ് സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്തിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇലക്ഷൻ വന്നത്. ആ പ്രദേശമായിട്ട് ബന്ധപ്പെട്ട് അടുത്തറിയാവുന്നതുകൊണ്ടായിരിക്കണം എന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി. ഞാൻ ജയിച്ചു വന്നു. വനിതാ വാർഡായിരുന്നു. ഞാൻ CPM പ്രതിനിധിയാണ്. മറ്റു മെമ്പർമാർ എത്രയാണ്? LDF 7 UDF 1 സ്വതന്ത്രനെ ഉൾപ്പെടെ 6. 2010 to 2015 ബ്ലോക്ക് പഞ്ചായത്തിൽ ഡിവിഷൻ മെമ്പറായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ഒരു പദവിയിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ സ്വപ്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പദവി ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ സ്വപ്നങ്ങൾ പോലെ നമുക്ക് ചെയ്യാനൊന്നും സാധിച്ചെന്ന് വരില്ല. കാരണം നമുക്ക് കിട്ടുന്ന ഫണ്ടും ഒക്കെ അപര്യാപ്തമാണ്. അതിനനുസരിച്ച് സർക്കാരിന്റെ ഓരോ ഭരണസമിതി, സർക്കാർ ഭരണം വന്നതിന് ശേഷം വരുന്ന പദ്ധതികൾ വരും. അതിനോടനുബന്ധിച്ചാണ് നമ്മളും പദ്ധതികൾ ഏറ്റെടുക്കുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മളും പോകുന്നത്. പിന്നെ ഓരോ പഞ്ചായത്തുകൾക്കും ഓരോ വികസന കാഴ്ചപ്പാടുണ്ടാവും. ഓരോ പഞ്ചായത്തുകളുടെയും പ്രദേശത്തിനനുസരിച്ചുള്ള പദ്ധതികൾ ഏറ്റെടുക്കണം. അതിനനുസരിച്ചാണ് നമ്മൾക്ക് പദ്ധതി വെക്കാനും പറ്റുന്നത്. എങ്ങനെയാണ് ഒരു ആശയം വന്നു കഴിഞ്ഞാൽ അത് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ടാണോ എങ്ങനെയാണ് നടപ്പാക്കാറ്? ഗ്രാമസഭകളിലൂടെ അല്ലെങ്കിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിലൂടെയാണ് ആശയങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. നമുക്ക് വർക്കിംഗ് ഗ്രൂപ്പിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ വരും. അതൊന്നും എല്ലാം ഏറ്റെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സർക്കാരിന്റെ ഓരോ പദ്ധതി പണവും ചെലവഴിക്കുന്നതിന് ഓരോ നോംസ് ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് പദ്ധതികൾ വെക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ഫണ്ടിനനുസരിച്ചുള്ള പദ്ധതികൾ വെക്കും. പിന്നെ ഓരോ പ്രദേശത്തിനും വാർഡിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. ഓരോ പ്രദേശത്തിനും അനുയോജ്യമാകണമെന്ന് കാണുന്ന പദ്ധതികളാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. മാത്രമല്ല അത് പഞ്ചായത്തിലെ ഭരണസമിതികൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും ഒരു കൂട്ടായ യോജിപ്പാണ്. അവിടെ LDF എന്നുള്ള ഒരു ചിന്തയിലല്ല ഭരണസമിതി പോകുന്നത്. എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരും നമ്മുടെ ജീവനക്കാരും ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരും എല്ലാം നല്ല സഹകരണത്തോടെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് പഞ്ചായത്ത് നേട്ടങ്ങളിലേക്ക് കടക്കാൻ പറ്റുന്നത്. എത്ര പേരുണ്ട് ഓഫീസ് സ്റ്റാഫ് ഒക്കെ? ഓഫീസ് സ്റ്റാഫ് നമുക്ക് 14, ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരും 14. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു വനിത, അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടാവും വീട്ടിലൊക്കെ. എങ്ങനെയാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്? എനിക്ക് രണ്ടും കൂടെ കൊണ്ടുപോകുന്ന വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ നന്നായിട്ട് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സ്കൂളിൽ പഠിപ്പിച്ച കാലത്തും എല്ലാ ജോലികളും ആ സ്കൂളിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മാനേജ്മെന്റ് സ്കൂളിൽ, ചിറ്റൂർ LFLP അന്നും അല്ല, ഞാൻ വീട്ടിലും എല്ലാ ജോലികളും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് വീട്ടിൽ രാവിലെ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ തിരിച്ചു വരുമ്പോഴും ചെയ്യേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ രാത്രിയിലും കുറച്ച് ജോലികൾ ചെയ്യും. ജോലിയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്റ്റാഫും നല്ല സഹകരിക്കുന്ന ജീവനക്കാരായതുകൊണ്ട് നമുക്ക് അവിടെ ചെന്നാൽ അവിടെ നിന്നൊരു ടെൻഷനില്ല. പിന്നെ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും വലിയ പ്രശ്നങ്ങളില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹോദരങ്ങളോട് പറയുന്ന പോലെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ആ ഒരു വിഷയം ടെൻഷനിലേക്ക് പോകേണ്ട സാഹചര്യങ്ങളില്ല. പക്ഷെ ചിലപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലൊരു നിരാശയൊക്കെ തോന്നാറില്ലേ? നിരാശ ചിലപ്പോൾ തോന്നും. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ ചിലപ്പോൾ പോയെന്ന് വരിക. ജനങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് പഞ്ചായത്തുകൾക്ക് ചെയ്തു പോകാനും പറ്റാത്ത സാഹചര്യമുണ്ട്. കാരണം അത് മെയിനായിട്ട് പറയുന്നത് ഫണ്ടിന്റെ അപര്യാപ്തത തന്നെയാണ്. അവർക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് വരില്ല. എങ്കിൽ പോലും അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യുന്ന ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് ഞങ്ങളെല്ലാവരും തന്നെ. അതുകൊണ്ടാണ് നമുക്ക് 2017 ISO സർട്ടിഫിക്കേഷൻ കിട്ടിയിരുന്നു. ISO കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങളും പെൻഡിങ് വരുത്തുന്നില്ല. ആരെങ്കിലും ഒരു പെൻഡിങ് കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഏത് വാർഡിൽ നിന്നാണോ വരുന്നത് ആ വാർഡ് മെമ്പർ നന്നായിട്ട് ഇടപെട്ട് സഹകരിച്ചു പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് മാത്രമല്ല ഏറ്റവും മികച്ച ഇടുക്കി ജില്ലയിലെ മികച്ച 2 പഞ്ചായത്ത്, 2017-18 മികച്ച 2 പഞ്ചായത്ത്. മാത്രമല്ല ആ വർഷം 2017-18 മുഴുവൻ പദ്ധതി പണവും ആദ്യം തന്നെ ചെലവഴിച്ച് പഞ്ചായത്ത് നിന്നുള്ള ബഹുമതിയും ഞങ്ങൾക്ക് കിട്ടി. പിന്നെ 18-19 നമ്മളിപ്പം 100% നമ്മുടെ പദ്ധതി വിഹിതം ചെലവഴിച്ചതുപോലെ 100% വസ്തുനികുതിയും പിരിച്ചു. പിന്നെ പലപ്പോഴും ഈ പഞ്ചായത്തിൽ ഇപ്പൊ നമുക്ക് ചില പദ്ധതികൾ തുടങ്ങാനൊക്കെ എളുപ്പമായിരിക്കും. നമ്മുടേതായ കാരണങ്ങളാൽ ചെയ്യാൻ പറ്റുന്നത്, പൂർത്തീകരിക്കാൻ പറ്റുന്ന പദ്ധതികളെ നമ്മളെ ആലോചിച്ച് ചെയ്യാറുള്ളൂ. അല്ലാതെ എടുത്തിട്ട് വഴിക്ക് പാതി വഴിക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു പദ്ധതികളും നമ്മൾ ഏറ്റെടുക്കാറില്ല. പക്ഷെ മറ്റു പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ. അപ്പൊ അവരുടെ പഞ്ചായത്തിൽ ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പദ്ധതി, ഒരു മാലിന്യ സംസ്കരണമാണെന്ന് ഉദാഹരണം, അപ്പൊ നമ്മളത് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പാക്കാൻ പറ്റുമോ എന്ന് നോക്കാറുണ്ടോ? അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചതും. മറ്റു പഞ്ചായത്തുകളിൽ നമുക്ക് ഗവൺമെന്റ് ഓർഡർ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കി
വാക്ക് എന്ന് പറഞ്ഞപ്പോഴും നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് തന്നെ അതാണ്. നവകേരള മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മറ്റു പഞ്ചായത്തുകൾ പടിമാലി പഞ്ചായത്തിൽ ചെയ്ത് പെട്ടെന്ന് തന്നെ അവർ ചെയ്തു. പക്ഷെ അവർ ചെയ്ത് കഴിഞ്ഞപ്പോഴേ തന്നെ നമ്മളും ഈ പദ്ധതികളെല്ലാം ഏറ്റെടുത്തു. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡിലും രണ്ടുപേരെ വീതം വാർഡ് തോറും ഹരിതകർമ്മസേനകളുണ്ട്. അവർ എല്ലാ വീടുകളിലും പോയി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കിനെ എടുക്കുന്നു. അപ്പോൾ യൂസർ ഫീ ആയിട്ട് നമ്മൾ 20 രൂപ വെച്ചിട്ടുണ്ട്, സ്ഥാപനങ്ങളിൽ നിന്ന് 60 രൂപയും. 20 രൂപ നമുക്ക് എല്ലായ്പ്പോഴും കിട്ടിയെന്ന് വരില്ല, എങ്കിൽ പോലും പ്ലാസ്റ്റിക്കിനെ എടുക്കുന്നു. നമ്മുടെ MCF മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞ സ്ഥാപനം നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അവിടെ കൊണ്ട് ശേഖരിച്ച് കഴിഞ്ഞതിന് ശേഷം തൊടിയുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഷെഡിങ് യൂണിറ്റ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലാണ്, അവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വാഹനം വന്ന് അവിടെ കൊണ്ടുപോകുന്നു. അപ്പം നമ്മൾ പ്ലാസ്റ്റിക്കിനെ നമുക്ക് കഴിയുന്നതും ഒഴിവാക്കി പോകുന്നുണ്ട്. പിന്നെയുള്ളത് ജൈവമാലിന്യങ്ങളാണ്. ജൈവമാലിന്യങ്ങളെ നമ്മൾ മുമ്പ് പൈപ്പ് കമ്പോസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ റിംഗ് കമ്പോസ്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കുറേ കാര്യങ്ങളും ചെയ്തു, എങ്കിൽ പോലും അതൊരു പൂർണ്ണമെന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം ഈ മാലിന്യം എടുക്കാൻ പോകുന്ന സ്ത്രീകളുണ്ട് ഹരിതകർമ്മസേന, അവർക്ക് കൊടുക്കേണ്ടതായ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടുണ്ട്, അത് നമുക്ക് 2 വർഷമായിട്ട് ഇപ്പം നമ്മൾ കൊടുത്തു വരുന്നു. വീണ്ടും അത് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം യൂസർ ഫീ കിട്ടുന്നത് കൊണ്ടാണ് കൊടുക്കാൻ പറയുന്നത്. യൂസർ ഫീയും കാര്യമായിട്ട് നമുക്ക് വരുന്നില്ല. ചില വീടുകളിൽ ചെല്ലുമ്പോൾ 20 രൂപ ഉണ്ടാകും, ചില വീടുകളിൽ കിട്ടുന്നില്ല, അതും നമുക്ക് പോരായ്മയാണ്. പക്ഷേ ഇത് നടത്തിക്കൊണ്ട് പോകുന്നതിനായിട്ട് പദ്ധതി പണം എടുത്ത് കൊടുക്കാൻ സർക്കാർ ഓർഡർ തരണം. കാരണം പദ്ധതിയിൽ നിന്ന് കൊടുത്ത് ഹരിതകർമ്മസേന നന്നായിട്ട് പോയാൽ മാത്രമേ അവരുടെ പ്രവർത്തനം കൊണ്ടുപോയാലേ പ്ലാസ്റ്റിക്കുമായിട്ടുള്ള ബന്ധപ്പെടുത്തിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കുള്ളൂ. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 4000 കുടുംബമുണ്ട്, അതിലൊരു 2000 കുടുംബങ്ങളിൽ നമുക്കിപ്പം കിണറുണ്ട്. അല്ലാതെ നമ്മളിപ്പം 7 കുടിവെള്ള പദ്ധതികളുണ്ട്, അതൊരു 200 താഴെ ഗുണഭോക്താക്കൾ ഉള്ളതുകൊണ്ട് എല്ലാം കാര്യക്ഷമമായിട്ട് പോകുന്നുണ്ട്. പിന്നെയുള്ളത് വാട്ടർ അതോറിറ്റിയാണ്. നമ്മുടെ തൊടുപുഴ മണക്കാട് പഞ്ചായത്തുകൾക്കായിട്ട് MLA പദ്ധതിയിൽപ്പെടുത്തി 30 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നു. അതിൽ 15 കോടിയാണ് നമ്മുടെ പഞ്ചായത്തിന് വെച്ചിരുന്നത്. അത്ര കാര്യക്ഷമമായിട്ട് അതങ്ങ് അതിൻ്റെ പ്രവർത്തനം നടത്തിയില്ലെന്ന് പറയാൻ പറ്റില്ല. ചില വാർഡുകളിലേക്ക് ചില ഭാഗങ്ങളിലേക്ക് പൈപ്പ് ഇപ്പോഴും പോകേണ്ടതുണ്ട്, നമ്മൾ അതിനു വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല ആ സ്കീം വന്നെങ്കിലും പൈപ്പ് കണ്ടമാനം പൊട്ടുന്നുണ്ട്, ഒത്തിരി സ്ഥലങ്ങളിൽ പൈപ്പ് പൊട്ടി നമ്മൾക്കിത് സ്ഥിരമായിട്ട് നന്നാക്കി വരുന്നു. അതുകൊണ്ട് അതിന് കുറച്ച് അപാകതകളുണ്ട്. പക്ഷേ എങ്കിൽ പോലും പുതിയ പദ്ധതി വന്നത് കഴിഞ്ഞതിന് ശേഷം കുടിവെള്ളം പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ച് തൊടുപുഴയാറിനോട് സമീപത്ത് കിടക്കുന്നവരാണ്, പിന്നെ ഇടതുകര കനാല് നമ്മുടെ പഞ്ചായത്തിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ടൊക്കെ വെള്ളത്തിന് കുറച്ച് പരിഹാരം കാണുന്നുണ്ട്. ഒരു വനിതാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും പദ്ധതികളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറയുന്ന സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് നമ്മുടെ കുടുംബശ്രീ. കുടുംബശ്രീ ഏറ്റവും നന്നായിട്ട് പോകുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. 132 കുടുംബശ്രീ ഉണ്ട്, അതിന്റെ എല്ലാം പ്രവർത്തനങ്ങളുണ്ട്. CDS നന്നായിട്ട് പോകുന്നു, വാർഡുകളിലെ ADS ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. നമുക്കവിടെ പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങളിൽ CDS വലിയ തോതിലുള്ള കുടുംബശ്രീയുടെ സഹായമുണ്ട്. ഇപ്പൊ നമുക്കൊരു 37 എല്ലാ മാസവും കെയർ കൊടുക്കുന്ന ക്യാൻസർ രോഗികളുണ്ട്. ആ ക്യാൻസർ രോഗികൾക്ക് വേണ്ടതായ കീമോ ചെയ്യേണ്ട അവസരങ്ങളിലൊക്കെ ADS യോഗം കൂടി അവരുടെ ഓരോ യൂണിറ്റിൽ നിന്ന് 1000 രൂപ വെച്ച് പിരിച്ച് ഒരു കീമോയ്ക്കുള്ള 6000 രൂപ അവർക്ക് കൊടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ വാർഡുകളിലും ക്യാൻസർ രോഗികളായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പെട്ടെന്നുള്ള ഇടപെടലുകൾ ആവശ്യം വന്നാൽ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളുണ്ട്. നമുക്കിപ്പോൾ 416 വിധവകളാണ് പെൻഷൻ മേടിക്കുന്നവരുള്ള. 700 പേര് ഇപ്പം നമുക്ക് സർവേ എടുത്ത് വിധവകളായിട്ടുണ്ട്. അത്തരം ആളുകളുടെ ഒരു നമ്മളിപ്പോൾ വിധവകളുടെ ഒരു സംഗമം വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് കഴിഞ്ഞ വർഷം വിളിച്ചിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ സൊസൈറ്റി പോലെ ആക്കുന്നതിനുള്ള നടപടികളെല്ലാം എടുത്തു. അത്തരം ആളുകളെ വിളിച്ചു കൂട്ടി അവർക്ക് വേണ്ടുന്ന അവരുടെ ലീഗലായിട്ടുള്ള അവർക്ക് കൊടുക്കേണ്ടതായ ചില പിന്തുണകളുണ്ട്. അതുപോലെ നമ്മുടെ പദ്ധതികളെടുക്കുമ്പോൾ വിധവകളായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞൊരു മാനദണ്ഡം നമ്മൾ വെച്ചിട്ടുണ്ട്. അവർക്ക് മുൻഗണന കൊടുക്കുന്ന രീതിയിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് നിങ്ങളുടെ പഞ്ചായത്തിന്റെ കാര്യങ്ങളിലേക്കൊക്കെ വരാം. പ്രധാനപ്പെട്ട കൃഷി എന്താണ്? പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട കൃഷി റബ്ബറാണ്. പിന്നെ നമ്മൾ നെൽകൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുത്തു വരുന്ന ജൈവ കൃഷി. 63 ഏക്കർ സ്ഥലത്ത് ജൈവ നെൽകൃഷി നടത്തി വരുന്നു. കഴിഞ്ഞ വർഷം പെരിയാമ്പ്ര എന്ന് പറയുന്നൊരു പാടം തരിച്ചായിട്ട് കടന്നതായിരുന്നു. അവിടെ നമ്മൾ കയർഭൂവസ്ത്രം ഉപയോഗിച്ച് 1 കിലോമീറ്ററോളം സ്ഥലം, വെള്ളക്കെട്ടുള്ള സ്ഥലമായിരുന്നു കാനഗിരി, 1 കിലോമീറ്ററോളം സ്ഥലത്ത് കൃഷിക്ക് യോഗ്യമാക്കിയിട്ടുണ്ട്. അവിടെ ഒരു പെസൻസ് ക്ലബ്ബ് എൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ചെറുപ്പക്കാരും എല്ലാവരും കൂടി യോജിച്ച് നെൽകൃഷി നടത്തി. 20 ഏക്കർ സ്ഥലത്ത് അവർ നെൽകൃഷി നടത്തി. ഈ വർഷവും അത് ചെയ്യുന്നു. തരിച്ചായിട്ട് കടന്നതെല്ലാം നെൽകൃഷി ചെയ്യുന്നു. പിന്നെ മണക്കാട് ഒരു പ്രദേശത്തെ പാടത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അവിടെയും വേണ്ട 140 മീറ്റർ സ്ഥലത്ത് ഇപ്പം കയർഭൂവസ്ത്രം ഉപയോഗിച്ച് കൃഷിക്ക് യോഗ്യമായിട്ട് വരുന്നു. അത്തരം പ്രവർത്തനങ്ങളോട് ജൈവ കൃഷിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ജൈവ കൃഷി പിന്നെ പച്ചക്കറി കൃഷിക്കും പ്രാധാന്യം കൊടുത്തു വരുന്നു. പിന്നെ നാളികേരത്തിനായിട്ട് വലിയ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു 3, 1, 2, 13 വാർഡിലെ കേര കർഷകരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് കേടായ തെങ്ങ് വെട്ടിയിട്ട് അതിന് തെങ്ങ് തൈ കൊടുക്കുന്നതിനും തെങ്ങിനെല്ലാം മരുന്ന് കളിക്കുന്നതിനും ഫെറോമോൺ കെണി വെച്ച് എന്ന് പറഞ്ഞു അതെല്ലാ കേര കർഷകർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, കീടങ്ങളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. അതൊക്കെ ചെയ്തുകൊണ്ട് കുറച്ച് കേര കർഷകരെ സഹായിക്കുന്നതിനുള്ള പദ്ധതികൾ ചെയ്തു വരുന്നു. പിന്നെ RPS എന്ന് പറഞ്ഞ റബ്ബർ കർഷകർക്കായിട്ടുള്ള ഒരു സംഘടന അവിടെയുണ്ട്. അത് പ്രൈവറ്റ് സ്ഥാപനമാണ്. അവർ RPSന് അത് അവർ വഴി നടത്തി വരുന്നുണ്ട്. റബ്ബർ അല്ലാതെ നമുക്ക് വലിയ നാണ്യവിളകളെന്ന് പറയാൻ ഒത്തിരി ഇല്ല. പറഞ്ഞാൽ ശരിക്കും കാപ്പി എന്ന് ഒരുപാടൊന്നും ഉള്ള സ്ഥലങ്ങളല്ല. നമുക്ക് കുറച്ച് പേര് കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട്, അതെങ്കിലും നമുക്ക് ജീവിക്കുന്നതിന് മാർഗത്തിനായിട്ടുള്ള കുരുമുളക് കൃഷി അവിടെ ഇല്ല. അപ്പോൾ പിന്നെ ഈ റബ്ബറിന് പക്ഷേ വില, റബ്ബറിന് വിലക്കുറവാണല്ലോ. നിലവിലുള്ള റബ്ബർ കുറെ ആളുകൾ വെട്ടിക്കളഞ്ഞ് ഇപ്പോൾ റംബൂട്ടാൻ പോലുള്ള കൃഷികൾ ചെയ്തു വരുന്നുണ്ട്.
കുറെ നാളിൽ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് കൊക്കോ ആയിരുന്നല്ലോ, അതിന് വില കിട്ടാതെ വന്നപ്പോൾ അത് വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ റംബൂട്ടാൻ കൃഷിയിലേക്ക് കുറേ ആളുകൾ പോകുന്നുണ്ട്. പഴവർഗ്ഗങ്ങൾ വ്യക്തികളായിട്ടുണ്ട്, നമ്മൾ ഗ്രൂപ്പായിട്ട് അങ്ങനെ ഒന്നുമില്ല. ഓരോ ചില കുടുംബങ്ങളിൽ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ കഴിഞ്ഞ വർഷം അവാർഡ് കിട്ടിയ പ്രിൻസ് തളിയഞ്ചിറ എന്ന് പറയുന്ന ഒരാൾക്കാണ് മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയത്. പിന്നെ കൃഷിക്ക് ഇപ്പോൾ കുറച്ച് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്, ചെറുപ്പക്കാരാണെങ്കിലും കൃഷിയിലേക്ക് വരുന്നു. പിന്നെ നമ്മൾ കന്നുകാലികളെ വളർത്തി ക്ഷീരകർഷകരായിട്ടുള്ള ആളുകൾ ധാരാളം പേര് ക്ഷീരകർഷകരായിട്ട് കൃഷി ചെയ്യാൻ തയ്യാറായിട്ട് ചെറുപ്പക്കാർ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ കറവപ്പശു വിതരണം എന്നൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ ആളുകൾ എല്ലാ വർഷവും തന്നെ ഒരു 50 മുകളിലുള്ള ആളുകൾക്ക് പശുക്കളെ വാങ്ങിക്കുന്നതിനുള്ള ഫണ്ട് കൊടുത്തു വരുന്നു. സബ്സിഡിയായിട്ട് 20,000 രൂപ കൊടുത്തു വരുന്നുണ്ട്. മാത്രമല്ല ഒരു 12 ഫാമുകൾ ഇപ്പം പശുക്കൾക്കായിട്ടുള്ള ഫാമുകൾ ഉണ്ട്. അതൊക്കെ നല്ല നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. സ്ഥലങ്ങൾ അധികം ഇല്ലാത്ത ആളുകളാണ്. 5 സെന്റ് താമസിക്കുന്ന ആളുകളും പാട്ടത്തിനൊക്കെ പുൽകൃഷിയൊക്കെ നടത്തി പശുക്കളെ വളർത്തി ഉപജീവനം നടത്തുന്നവരുണ്ട്. ഈ വർഷം നമ്മൾ ആട് ഗ്രാമം പദ്ധതി എടുത്തിട്ടുണ്ട്. അത് കുടുംബശ്രീ വഴി സ്ത്രീകൾക്ക് വനിതകൾക്കായിട്ടുള്ള ആളുകൾക്ക് 2 പെണ്ണാടുകളെ കൊടുക്കുന്നു 10,000 രൂപയുടെ സബ്സിഡിയിൽ. മണക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ 7 വാർഡിൽ ജില്ലയിലെ ഹരിത വാർഡായിട്ട് തിരഞ്ഞെടുത്തിരുന്നു. അവിടെ 300 കുടുംബങ്ങളാണുള്ളത്. അതിൽ 100 വീടുകളിൽ കിണറുണ്ട്. ആ കിണറുകളെല്ലാം തന്നെ റീചാർജ് ചെയ്യുന്നതിനുള്ള നടപടികൾ എല്ലാം ചെയ്തു വരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ചെയ്ത് ആരംഭം കുറിച്ചിട്ടുണ്ട്. 2 അവിടെ തന്നെ നെൽകൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വാർഡാണ്. അവിടെ നെൽകൃഷി ചെയ്യുന്നു. അതുപോലെ നെൽകൃഷി ചെയ്യാൻ പറ്റാത്ത പ്രദേശത്ത് അവിടെ കയർ ഫൂസ്റ്റർ ഉപയോഗിച്ച് കാന കയറി വെള്ളക്കെട്ടെല്ലാം ഒഴിവാക്കി നെൽകൃഷി വീണ്ടും കൂടുതലായിട്ട് പുനരാരംഭിച്ചിട്ടുണ്ട്. ഹരിതവാർഡ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹരിതവാർഡ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ജൈവ കൃഷിക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെ ശുദ്ധജലം ഉണ്ടാകണം. മാത്രമല്ല 100 കിണറുകളിൽ നിന്ന് വെള്ളം ശേഖരിച്ചുകൊണ്ട് പോയി പരിശോധിച്ച് പ്രളയക്കെടുതിയോട് അനുബന്ധിച്ചായിരുന്നു ചെയ്യുന്നത്. അതെല്ലാം പരിശോധിച്ച് നമ്മൾ ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട NSS സ്കീമാണ് അത് ചെയ്തു തന്നത്. പിന്നെ അവിടെ തന്നെ പച്ചക്കറി ജൈവ പച്ചക്കറി തൈകൾ കൊടുത്തു. അവിടെ എല്ലാം ജൈവ കൃഷിയും പച്ചക്കറി കൃഷിയും ചെയ്തു വരുന്നുണ്ട്. കിണർ റീചാർജിങ് എന്ന് പറയുന്നത് നമുക്ക് 6,000 രൂപയാണ് ഒരു കിണർ റീചാർജിങ്ങിന് ചെലവ് വരുന്നത്. അത് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് നേരത്തെ വെച്ചിരുന്നത്. അത് ആളുകൾ ചെയ്യാൻ അത്ര തയ്യാറായില്ല. അത് തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് കൊടുക്കാൻ പറ്റുന്നത്. അത് സാധനങ്ങൾ എല്ലാം ആരാണ് കിണറിന്റെ ഉടമസ്ഥന അതവർ ചെയ്യണം. ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവരുടെ അക്കൗണ്ടിലോട്ട് പൈസ പോയിക്കോളും. പഞ്ചായത്തിന് കൃഷി ചെയ്യുന്നുണ്ടോ? പഞ്ചായത്തിന് സ്ഥാപന തല പച്ചക്കറി കൃഷികൾ നടത്തുന്നുണ്ട്. അതിൽ നമ്മുടെ PHC ഒരു 60 സെന്റ് സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി നടത്തി അവിടെ തന്നെ കിട്ടുന്ന അവിടെ തന്നെ വിളവെടുക്കുന്നു. അവിടെ തന്നെ ലേലം ചെയ്ത് കർഷകർക്ക് ആവശ്യത്തിനുള്ളത് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാപനങ്ങളിലെ ആളുകൾക്ക് തന്നെ കൊണ്ടുപോകുന്നു. അവിടെ ജോലി ചെയ്യുന്നത് അവിടുത്തെ സ്റ്റാഫുകൾ തന്നെയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ അനക്സ് മന്ദിരത്തിന്റെ മുകളിൽ മഴമറ കൃഷി ചെയ്യുന്നു. കഴിഞ്ഞ വർഷം നന്നായിട്ട് തന്നെ നമ്മൾ അത് ചെയ്തു. ഈ വർഷം അത് വിപുലീകരിച്ച് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്തു വരുന്നു. ഇനി നമുക്ക് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ അവിടെ എത്ര അംഗൻവാടികളുണ്ട്? നമുക്ക് 18 അംഗൻവാടികളുണ്ട്. അംഗൻവാടികളിലെല്ലാം തന്നെ എല്ലാ സൗകര്യങ്ങളും അവിടെ പ്രവർത്തിച്ചു വരുന്ന അംഗൻവാടികളാണ്. നമ്മുടെ 4 LP സ്കൂളും 2 UP സ്കൂളും 2 ഹയർ സെക്കൻഡറി ഒരു ഗവൺമെന്റ് ഹൈസ്കൂള് ഇത്രയാണ് അവിടുത്തെ സ്ഥാപനങ്ങൾ. അതിൽ പഞ്ചായത്തിന് സഹകരിച്ച് ചെയ്യാൻ പറ്റുന്നത് LP സ്കൂളുകളിലേക്കുള്ള പദ്ധതികളാണ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഉച്ചക്കഞ്ഞിയൊക്കെ എല്ലാ സ്കൂളുകൾക്കും കൊടുക്കുന്നുണ്ട്. അല്ലാതെ പദ്ധതി പണം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന LP സ്കൂളുകൾക്ക് മാത്രമാണ്. അതിൽ 2 AGSS സ്കൂളും ചിറ്റൂർ ഗവൺമെന്റ് LP സ്കൂളുമാണുള്ളത്. AGSS സ്കൂളിലേക്ക് സ്മാർട്ട് ക്ലാസ് റൂം അതുപോലെയുള്ള ഇപ്പോൾ സ്കൂള് നവീകരിച്ചിട്ടുണ്ട്. ഇടിഞ്ഞു പൊളിഞ്ഞിരുന്ന സ്കൂളാണ്. SSIയുടെ സഹായത്തോടെ 12 ലക്ഷം രൂപ മുടക്കി അവിടെ സ്കൂൾ ആധുനിക രീതിയിൽ സ്കൂളിന്റെ മെയിനൻസ് ഒക്കെ ചെയ്ത് സ്കൂളിൽ പ്രവർത്തനം തുടങ്ങി. ചിറ്റൂർ സ്കൂളിൽ കഴിഞ്ഞ വർഷം നമ്മൾ സ്മാർട്ട് ക്ലാസ് റൂം കൊടുത്തിരുന്നു. സ്കൂളുകളിൽ പഠന നിലവാരം എങ്ങനെയാണ്? സ്കൂളുകളിൽ നല്ല, ഒന്നാമത് കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട് വേണ്ടത്ര അധ്യാപകരുണ്ട്. കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട് പഠന നിലവാരം നന്നായിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മുടെ തൊടുപുഴ സബ് ജില്ലയിലെ മികച്ച സ്കൂളുകളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. SSLC അരിക്കുട ഗവൺമെന്റ് സ്കൂൾ അവിടെ ഇപ്പം 100% വിജയമായിരുന്നു. 25 സ്കൂളുകൾ SSLC പരീക്ഷ എഴുതിയിട്ട് 100% വിജയിച്ചു. ഒരു കുട്ടിക്ക് ഫുൾ A+ കിട്ടി. LP സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം ഉണ്ട്. എല്ലാ സ്കൂളുകളും ഉണ്ട്. അതായത് സ്കൂളിലും അണ്ണാന്റെ സ്കൂളിലും എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. ഇനി ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് വരുമ്പോൾ ഏതൊക്കെ പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പാക്കുന്നത്? ഇപ്പോൾ നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ച ലൈഫ് പദ്ധതിയുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ മണക്കാട് ഗ്രാമപഞ്ചായത്തിൽ 100 ഭവന പദ്ധതി 2004-05 നടപ്പിലാക്കി. 100 വീട് കൊടുത്തു. 78 EMS ഭവന പദ്ധതി പ്രകാരം വീട് കൊടുത്തു. അതിനിടയ്ക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി, അന്ന് ഇന്ദിരാവാസ് യോജന പദ്ധതി പ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് വഴി നടക്കുന്നു. പിന്നെ ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ നമുക്ക് 64 നമ്മുടെ ഗുണഭോക്താക്കളായിട്ടുണ്ടായിരുന്നത്. 38 ഇപ്പോൾ പൂർത്തീകരിച്ചു വന്നു. നല്ല വീടുകൾ, 400 സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ല വീടുകൾ പൂർത്തീകരിച്ചു വന്നു. ബാക്കിയുള്ളവർ പണി 2-ഘട്ടം 3-ഘട്ടത്തിലേക്ക് വരുന്നു. പിന്നെ ഈ പട്ടയം ഇപ്പോൾ നിങ്ങളുടെ അവിടെ ഒരു പ്രശ്നമാണോ? ഞങ്ങൾക്ക് പട്ടയം അധികം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് കോളനികളൊക്കെ താമസിച്ച ആളുകൾ അന്ന് പൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയെങ്കിലും ഭൂമി കൊടുത്തു, പക്ഷെ പട്ടയം കിട്ടാത്തതുണ്ടായിരുന്നു. അവർക്കിപ്പോൾ നമ്മൾ ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി പഞ്ചായത്തുകൾക്ക് വേണമെങ്കിൽ കൈവശരേഖ കൊടുക്കാം, NOC കൊടുക്കാം. ആ ഒരു സ്കീമിൽപ്പെടുത്തി കുറേ ആളുകൾക്ക് വീട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രളയം നിങ്ങളുടെ പഞ്ചായത്തിനെ ബാധിച്ചിട്ടുണ്ടോ? പ്രളയം നമ്മുടെ പഞ്ചായത്തിനെ ബാധിച്ചത് നമുക്ക് 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കമ്പിപാലം നമുക്ക് പോയിരുന്നു. അത് നമുക്കിപ്പോൾ റീബിൽഡേഴ്സിൽ നമ്മൾ അപേക്ഷകളെല്ലാം കൊടുത്ത് നമുക്കൊരു കോൺക്രീറ്റ് പാലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയാൽ അത് പണിയും. അതല്ലെങ്കിൽ നമ്മൾ പാലത്തിൻ്റെ ഒരു വശം ഇരിപ്പുണ്ട്, ബാക്കി വശത്തേക്ക് 18 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് മെയിനേഴ്സ് ചെയ്യുന്നതിനാണ്. പിന്നെ
നമുക്ക് ഒരു വീട് നഷ്ടപ്പെട്ടിരുന്നു. ആ വീടിന് നമുക്ക് ഫണ്ട് കിട്ടി. പിന്നെ നമുക്കൊരു 40 പേർക്ക് വെള്ളം കയറിയിരുന്ന വീടുകളിൽ, അതെല്ലാം 10,000 രൂപ വെച്ച് അവർക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. ആർക്കും കിട്ടാതെ വന്നിട്ടില്ല. മണക്കാട് പഞ്ചായത്തിൽ എത്ര റോഡുകളുണ്ട്, അവയുടെ സ്ഥിതി എന്താണ്? നമ്മുടെ പഞ്ചായത്തിൽ 117 ഗ്രാമീണ റോഡാണുള്ളത്. അതിൽ നമുക്ക് പ്രധാനമായിട്ട് തൊടുപുഴ രാമംഗലം റോഡ് നേരത്തെ തൊടുപുഴ മുതൽ ചിറ്റൂര് വരെ പണി പൂർത്തീകരിച്ചിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ വർഷം 2017 മുതൽ പണി ആരംഭിച്ച തൊടുപുഴ രാമംഗലം റോഡിന്റെ ചിറ്റൂര് മുതൽ പാറക്കടവ് വരെയുള്ള റോഡിന്റെ പണി ഇപ്പോൾ പൂർത്തീകരിച്ചു. പിന്നീട് നമുക്കുള്ള കുറച്ച് PWD റോഡുകളുണ്ട്, അതൊക്കെ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുണ്ട്, അതെല്ലാം തന്നെ PWD ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. 25 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ വേണ്ടി വരുന്ന റോഡുകളാണ്. അതെല്ലാം മഴ മാറിക്കഴിഞ്ഞാൽ അതിന്റെ എല്ലാം പൂർത്തീകരണം തരും. പിന്നെ ഗ്രാമപഞ്ചായത്തില് പോക്കറ്റ് റോഡുകളെല്ലാം തന്നെ മെയിനൻസ് ചെയ്തു വരുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണമാണ്. ഗ്രാമപഞ്ചായത്തിന് കിട്ടുന്ന ഫണ്ടെന്ന് പറയുന്ന റോഡ് മെയിനൻസിനായിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു 44 ലക്ഷം രൂപ, അല്ലെങ്കിൽ ഈ വർഷം നമുക്കൊരു 58 ലക്ഷം രൂപയുണ്ട്. അതിന്റെ കൂടെ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് കൂടി ഉൾപ്പെടുത്തിയാണ്, നമുക്ക് കുറച്ച് ഫണ്ടുകളേ ഉള്ളൂ. അത് ഉൾപ്പെടുത്തി ഒരു 7 ലക്ഷം രൂപയോളമാണ് ഒരു വാർഡിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഗ്രാമപഞ്ചായത്ത് ചെയ്യേണ്ട റോഡുകളെല്ലാം തന്നെ പൂർത്തീകരിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മൾ MGNREGയിൽ ഉൾപ്പെടുത്തി ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ ചെയ്തു വരുന്നു. അതുപോലെ കെട്ടിടങ്ങൾ നിർമ്മാണം നടത്താം, അംഗൻവാടി കെട്ടിടം പണിയാം. പിന്നെ ഇപ്പോൾ പ്രധാനമായിട്ട് പറയുന്നത് തൊഴുത്തുണ്ടാക്കാം, കോഴിക്കൂട് ആട്ടിൻകൂട് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അതെല്ലാം ചെയ്യാനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തു വരുന്നു. ഇനി ആരോഗ്യ മേഖലയിലേക്ക് വരുമ്പോൾ എത്ര PHCകളുണ്ട്, എത്ര ആശുപത്രികളുണ്ട്? നമുക്കിപ്പോൾ ഒരു PHC ഉണ്ട്, അത് പുതുപ്പരിയാറിൽ തന്നെ, വെറ്റിനറി ആശുപത്രി, ആയുർവേദം, ഹോമിയോ. പിന്നെ NHM രണ്ട് ആശുപത്രികളുണ്ട്, സിദ്ധ, ഹോമിയോ. പിന്നെ PHC നമുക്ക് കുറച്ച് മെയിനൻസ് കൂടെ ചെയ്ത് എടുക്കേണ്ടതുണ്ട്, അടിസ്ഥാന സൗകര്യം വളരെ കുറവാണ്. അവിടെ ഈ വർഷം 22 ലക്ഷത്തോളം പഞ്ചായത്ത് ഫണ്ട് വെച്ച് അതിപ്പം അതിന്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തെടുത്ത് ഏറ്റവും അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കും. ജില്ലയിലെ ആദ്യത്തെ ഒരു ആരോഗ്യ ദൗത്യസേന നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച് 20 അംഗങ്ങളുണ്ട്. അവർക്കിപ്പം ബാഡ്ജ് എല്ലാം കൊടുത്തു വരുന്നു, അവർക്ക് യൂണിഫോം കൂടി അടുത്ത വർഷത്തേക്ക് കൊടുക്കും. അവരുടെ നേതൃത്വത്തിലാണ് വാർഡുകളിൽ പോയി പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം നടത്തി വരുന്നത്. മാത്രമല്ല 100 കുടുംബങ്ങളെ പാലിയേറ്റീവിന്റെ പ്രവർത്തനം, പാലിയേറ്റീവ് വോളണ്ടിയേഴ്സ് കടന്നില്ലെന്നത് അതും ഈ ആരോഗ്യ ദൗത്യസേനയുടെ പ്രവർത്തനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം ഡെങ്കിപ്പനി കുറച്ച് കൂടുതലായിട്ട് വ്യാപിച്ചിരുന്നു. അതിന്റെ എല്ലാം വ്യാപ്തി കുറച്ചുകൊണ്ട് വരുന്നതിന് ഒക്കെ ഈ ആരോഗ്യ ദൗത്യസേനയുടെ നല്ലൊരു പ്രവർത്തനം വന്നിട്ടുണ്ട്. പിന്നെ വാക്സിനേഷന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട്, കുട്ടികൾക്കുള്ള വാക്സിനേഷൻ അല്ലെങ്കിൽ പ്രതിരോധ മരുന്നിന്റെ പ്രവർത്തനങ്ങളൊക്കെ എല്ലാ ആഴ്ചയിലും നമ്മുടെ പഞ്ചായത്തിലെ ബുധനാഴ്ച തോറും കുട്ടികൾക്കുള്ള വാക്സിനേഷൻ കൊടുക്കുന്നു. പിന്നെ എല്ലാ അംഗൻവാടികളിലും കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള കുത്തിവയ്പ് നടത്തി വരുന്നുണ്ട്. ക്യാൻസർ രോഗികള്, വൃക്ക രോഗികള്, ഇതൊക്കെ നിങ്ങളുടെ പഞ്ചായത്തിൽ കുറച്ച് കൂടുതലാണല്ലോ. നമ്മുടെ പഞ്ചായത്തിൽ 37 ക്യാൻസർ രോഗികളുണ്ട്. ക്യാൻസർ രോഗികൾക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. കാരണം ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധികൾക്കറിയാം ആരാണ് ക്യാൻസർ രോഗിയായിട്ടുള്ളത്, അവരുടെ ആവശ്യങ്ങളുടെ നല്ലൊരു ഇടപെടലുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ ഡയാലിസിസ് ചെയ്യുന്ന 2 കിഡ്നി രോഗികളുണ്ട്, അവർക്ക് നമ്മുടെ റെസിഡന്റ് അസോസിയേഷൻകാർ അല്ലെങ്കിൽ അഭിതകാംക്ഷികളുണ്ട് നമുക്ക് നമ്മളെ സഹായിക്കാൻ. ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് സഹായിക്കാനുള്ള നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളിപ്പോൾ പാലിയേറ്റീവ് കുടുംബസംഗമം വളരെ വിപുലമായിട്ട് നടത്തി. 100 വീടുകളിലേക്ക് നമ്മൾ ഭക്ഷണ കിറ്റും ഓണക്കോഴിയും കൊടുത്തു. അതുപോലെ എല്ലാ മാസവും 15 കുടുംബങ്ങളിലേക്ക് നമ്മൾ ഭക്ഷണ കിറ്റ് നമ്മുടെ റെസിഡന്റ് അസോസിയേഷനുകൾ അല്ലെങ്കിൽ അതുപോലുള്ള സഹകരിക്കുന്ന ആളുകളിൽ നിന്ന് ആണ് നമുക്ക് സഹായം കിട്ടുന്നത്, അങ്ങനെ എത്തിക്കുന്നുണ്ട്. ഇനി പുകവലി, മദ്യപാനം എന്നിവയൊക്കെ കുറയ്ക്കാനുള്ള എന്തെങ്കിലും പദ്ധതികളുണ്ടോ? പുകവലി സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് വിമുക്തി കേരള ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നല്ലോ, അത് കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ നമുക്ക് സ്കൂളുകളിൽ തോറും എല്ലാ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഹൈസ്കൂളിലും അവയർനെസ് എല്ലാം കൊടുത്തു. എല്ലാ മാസവും എക്സൈസ് മീറ്റിംഗ് ഉണ്ട്. അതുപോലെ എല്ലാ മാസവും അവർ വന്ന് പല നമ്മൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഏതെങ്കിലും പ്രദേശങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നല്ല ഇടപെടലുകൾ അവർ നടത്തുന്നുണ്ട്. അതുപോലെ നമുക്കിപ്പം കൂടിയിരുന്നുള്ള മദ്യപാനം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. ചെറുപ്പക്കാരുടെ ഇടയിലാണ് പുകവലി, മയക്കുമരുന്നിന് ഉപയോഗമുണ്ട്, മദ്യപാനമുണ്ട്, അതെല്ലാം കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ വളരെ കുറവാണ്. ഇപ്പം പൊതുവെ ടോയ്ലറ്റുകൾ നമ്മുടെ പല പഞ്ചായത്തുകളിലും വളരെ കഷ്ടമാണ് സ്ഥിതി. അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ എന്താണ് സ്ഥിതി? നമ്മുടെ പഞ്ചായത്തിൽ അങ്ങനെ ടൗണോട് മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടന്ന പഞ്ചായത്താണ്. പിന്നെ അങ്ങനെ പൊതുവിൽ ഗ്രാമപഞ്ചായത്തിലാണ് കൂടുതൽ ആളുകൾ വരുന്നത്. അവർക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൽ പൊതു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഇങ്ങനെ റോഡ് വഴി നമുക്ക് അങ്ങനെ പൊതു ആയിട്ടുള്ള ടോയ്ലറ്റുകളൊന്നുമില്ല. പിന്നെയുള്ളത് വില്ലേജ് ഓഫീസിലാണ് കൂടുതൽ ആളുകൾ പോകുന്നത്. അവിടെ പോണേലി തൊട്ടടുത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളുള്ള ഭാര്യ അങ്ങനെ വീടുകളിൽ നിന്ന് വരുന്നവരല്ലാതെ വേറെ പുറത്ത് വെളിയിടമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സാഹചര്യങ്ങളില്ല. പിന്നെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും തന്നെ ടോയ്ലറ്റ് ഉണ്ട്, അംഗൻവാടികളിലുണ്ട്. പിന്നെ സ്കൂളുകൾക്കെല്ലാം ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റ് ഉണ്ട്, അംഗൻവാടികളിലേക്ക് ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ ചെയ്തു വരുന്നു. ഇപ്പോഴും മൂക്ക് പൊത്താതെ നിങ്ങളുടെ പഞ്ചായത്ത് കൂടെ നടക്കാം എന്നാണ് പറയുന്നത്? അങ്ങനെ ഒരു സാഹചര്യമില്ല. പൊതുവെ വ്യവസായം വളരെ കുറവാണ് ഇടുക്കിയിൽ. നിങ്ങളുടെ പഞ്ചായത്തില് ചെറുകിട വ്യവസായങ്ങൾക്കൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള സാധ്യതകളുണ്ടോ? ഈസ്റ്റേൺ മാട്രിക്സ് നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ കേബിളിന്റെ ഒരു ചെറിയ കമ്പനിയുണ്ട്. കുടിവെള്ള കമ്പനികൾ 2 നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ കൃഷി യൂണിറ്റുകൾ ഒരു 5 പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബശ്രീക്കാർക്ക് ഇതുപോലെ എന്തോ ഹോട്ടൽ എന്തോ ഉണ്ടല്ലോ അല്ലേ?
കുടുംബശ്രീ കഫേ ഉണ്ട്. ആദ്യം ഒരെണ്ണം ചെയ്തിരുന്നു, അത് അവർ കുറച്ച് മാറേണ്ട സാഹചര്യം വന്നപ്പോൾ പുതുതായിട്ട് ഇപ്പം അടുത്ത ദിവസം അത് മാറി ഒരു കെട്ടിടത്തിലേക്ക് വരുന്നുണ്ട്. നല്ല രീതിയിൽ ആ ഒരു ഹോട്ടലിൽ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ സ്പോർട്സ് രംഗത്ത് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്പോർട്സ് രംഗത്ത് നമുക്ക് വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ കേരളോത്സവം പോലുള്ളത് ഒക്കെയാണ് ചെയ്തു വരുന്നത്. അല്ലാതെ കായിക പരിശീലനത്തിനായിട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് നമ്മൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് നമ്മുടെ ചിറ്റൂർ ക്രിക്കറ്റ് സ്റ്റേഡിയം. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന്റെ പൂർത്തീകരണം നടക്കുന്നതിന് പകരം അത് ഇടപെട്ടി പഞ്ചായത്തിലേക്ക് അത് പോയി. പകരം നമ്മൾ പാറക്കടവ് സ്ഥലത്ത് നമുക്കൊരു 3.5 ഏക്കറോളം സ്ഥലം ഉണ്ട്. അത് നമ്മൾ ആ സ്ഥലം നമ്മുടെ സ്കൂളുകളിലേക്ക് കളിസ്ഥലമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രപ്പോസൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലം വിട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അവർ നല്ലൊരു കളിസ്ഥലം ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഗ്രാമപഞ്ചായത്തിലെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു വലിയ ഒരു കുളം, എലിക്കുളം, ആ കുളം മെയിൻറ്റനൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. നീന്തൽക്കുളത്തിനായിട്ട് ആവശ്യത്തിനായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു അടുത്ത വർഷത്തേക്ക്. കലാപ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രോത്സാഹനം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? കലാപ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്കിപ്പോൾ സർക്കാരിൻ്റെ 1000 ദിനങ്ങൾ പൂർത്തീകരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വഴി കലാപരിശീലനങ്ങൾക്കൊരു ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കലാപരിശീലനത്തിനായിട്ട് നൃത്തം, ഡ്രോയിങ്, മൃദംഗം അത്രയും കലാപരിശീലനം ഇപ്പം നടത്തി വരുന്നത്. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചകളിലും പരിശീലനം നടത്തി വരുന്നുണ്ട്. അതിനെങ്ങനെയാണ് ഫീസ്? ആളുകളിൽ നിന്ന് ഫീസ് വാങ്ങിക്കുന്നില്ല, അത് ബ്ലോക്ക് പഞ്ചായത്ത് അതിന്റെ ഫണ്ട് ടീച്ചേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് തിയേറ്ററുകൾ, ഓഡിറ്റോറിയങ്ങൾ ഒക്കെ ഉണ്ടോ? നമുക്ക് തിയേറ്റർ എന്ന് പറയുന്ന ഒരെണ്ണം നേരത്തെ വഴുത്തല നടത്തിയിരുന്നു, ഇപ്പൊ അവിടെ ഒഴിവാക്കി പോയിട്ടുണ്ട്. നമുക്കിപ്പോ ഓഡിറ്റോറിയം എന്ന് പറയാൻ ഗ്രാമപഞ്ചായത്തിന് ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ട്, പിന്നെ SNDP ഒരു ഓഡിറ്റോറിയം ഉണ്ട്, പള്ളിയോടനുബന്ധിച്ച ഒരു ഹാളുണ്ട്, ഗ്രാമപഞ്ചായത്തിൽ കസേരകളുണ്ട്. അവിടെ വിവാഹമൊക്കെ നടത്തുന്ന അവസരത്തിൽ നമ്മളത് ആളുകൾക്ക് വിട്ടുകൊടുക്കുന്നു. നിസ്സാര തുകയാണ് വാങ്ങിക്കുന്നത്, 1500 രൂപയാണ് നമ്മളവിടെ ഫീസായിട്ട് വാങ്ങിക്കുന്നുള്ളൂ. മണക്കാട് ഗ്രാമപഞ്ചായത്തിന് എന്തെങ്കിലും ബഹുമതികളോ പുരസ്കാരങ്ങളോ കിട്ടിയിട്ടുണ്ടോ? 2016 നമുക്ക് തൊള്ളൂർ പൊതുവായിട്ട് ബന്ധപ്പെട്ട് ജില്ലയിലെ 2ാമത്തെ അവാർഡ് കിട്ടി, മഹാത്മാ പുരസ്കാരം കിട്ടി. 2017-18 തന്നെ നമുക്ക് ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കിട്ടി. ഈ വർഷം നമ്മൾ ഗ്രാമപഞ്ചായത്ത് 100% വസ്തുനികുതി പിരിച്ചു, 100% പ്ലാൻ ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട്. വസ്തുനികുതി 100% പിരിച്ചു, പിന്നെ പ്രൊഫഷണൽ ടാക്സും കൃത്യമായിട്ട് പിരിച്ചിട്ടുണ്ട്. ടൂറിസം മേഖലയിൽ പഞ്ചായത്തിന് എന്തെങ്കിലും പദ്ധതികളുണ്ടോ? ടൂറിസം, നമുക്ക് ഒരു പുലിക്കുന്ന് എന്ന് പറയുന്ന ഒരു മലയുണ്ട് നമ്മുടെ പ്രദേശത്ത്, മുണ്ടമല എന്നാണ് ആ വാർഡിന്റെ പേര് തന്നെ. അവിടെ ആ പ്രദേശത്ത് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പവലിയൻ നിർമ്മിച്ചിട്ടുണ്ട്. ബൈനോക്കുലറൂടെ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ കാണാം, നമ്മുടെ മുനിസിപ്പാലിറ്റി, എറണാകുളം ജില്ലയുടെ കുറേ ഭാഗം എല്ലാം കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു പുലി അള്ളുണ്ട്, ആ അള്ളിനെ കുറച്ച് വിപുലീകരിച്ച പരിപാടികൾ ചെയ്യാൻ, അള്ളിലേക്ക് പോകാൻ ടാർ റോഡിൽ നിന്ന് 60 മീറ്ററോളം കോൺക്രീറ്റ് ചെയ്ത് പുലിയള്ളെന്ന് വൃത്തിയാക്കി അവിടെ കുറച്ച് ചെയ്യാനുണ്ട്. അതിനകം ചെയ്ത് കഴിഞ്ഞിട്ട് അള്ളിൽ നിന്ന് കുറച്ച് ഒരു ഉയർന്ന പാറയിലേക്ക് പോകാനുണ്ട്, അവിടെ സ്റ്റെപ്പ് ഇടാനുണ്ട്. അത്രയും കാര്യങ്ങൾ അടുത്ത വർഷത്തേക്ക് നമുക്കത് ചെയ്യും. പിന്നെ ടൂറിസമായിട്ട് ബന്ധപ്പെടുത്തി അവിടെ ആ ഭാഗം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു നല്ല ടൂറിസമായിട്ട് ഇപ്പം തന്നെ അവിടെ പവലിയൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വളരെ മനോഹരമാണ്. അവിടെ നിന്ന് ബൈനോക്കുലറോട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കുട്ടികളൊക്കെ വാട്സപ്പിലൂടെ ഒക്കെ ഇടുന്നുണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ. ഇനി ഭരണസമിതിക്ക് 1 വർഷത്തോളമേ ബാക്കിയുള്ളൂ, ഇനി പുതുതായിട്ട് എന്തൊക്കെ വികസന പദ്ധതികളാണ് മനസ്സിലുള്ളത്? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു തൃപ്തിയായിട്ടെല്ലാം ചെയ്തു എന്ന് പറയാൻ പറ്റുന്നില്ല. നമുക്ക് കിട്ടിയ ഫണ്ടിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള കുറെ പ്രവർത്തനങ്ങൾ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ എന്ന് പറയുന്നത് റോഡിന്റെ എല്ലാ മെയിനൻസുകൾ ഇപ്പം ഗ്രാമീണ റോഡുകളെല്ലാം ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കെല്ലാം തന്നെ പൂർത്തീകരിച്ചു കഴിയും. പിന്നെ അവിടെ ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, പഴകിയ വീടുകൾ, കാലപ്പഴക്കം ചെന്ന വീടുകളുടെ മെയിനൻസ് കൊടുക്കേണ്ടതുണ്ട്. അതിനൊരു വലിയ പ്രാധാന്യം കൊടുക്കണം. കാരണം ആളുകൾ എല്ലാവരും തന്നെ ഇപ്പം നല്ല വീടുകളിൽ താമസം, വാസയോഗ്യമായ വീടുകളിൽ കിടക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ലൈഫ് പദ്ധതി ആരംഭിച്ചത്. എങ്കിലും അതിലും എല്ലാം തന്നെ പൂർത്തീകരിക്കാൻ നമുക്ക് പറ്റില്ല, അതിന്റെ മാനദണ്ഡം അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മെയിൻറ്റനൻസ് കൂടാതെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം കുറച്ച് വീടുകൾ കൂടെ കൊടുക്കാൻ ഈ വർഷം പറ്റും. അതിനുശേഷം വീട് മെയിൻറ്റനൻസ് ചെയ്യാനുണ്ട്. അതാണ് നമുക്ക് ഭൂമി വാങ്ങിക്കുന്നതിലും ഒക്കെ വലിയ പ്രാധാന്യത്തോടെ കൊടുക്കേണ്ടതുണ്ട്. ഇനി ഒരിക്കൽ കൂടി പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ സ്വീകരിക്കുമോ? ഇല്ല, ഇനി വേണ്ട, എനിക്ക് സംതൃപ്തിയുണ്ട് ഇപ്രാവശ്യം. ഇനി അടുത്തത് ഞങ്ങളുടേത് ജനറൽ പ്രസിഡന്റ് ആയിരിക്കും. എങ്കിലും ഞാൻ ചെയ്തെടുത്തോളം കാര്യങ്ങളിൽ എന്റെ മനസാക്ഷി അനുസരിച്ച് എന്റെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിർധനരായ ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റി. ഗ്രാമപഞ്ചായത്തിൽ ഏത് മേഖലയിൽ നിൽക്കുന്ന ആളുകളുടെയും പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകാൻ പറ്റുന്നത്. ദേവികുളം ആകാശവാണിയുടെ ജനസമക്ഷം എന്നുള്ള പരിപാടി എങ്ങനെയാണ് കാണുന്നത്? ജനസമക്ഷം എന്ന പരിപാടിയിലൂടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിലോ അല്ലെ മെമ്പർ എന്ന രീതിയിലോ നമ്മുടെ പഞ്ചായത്ത് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പൊതുജനങ്ങളിലേക്ക് നമ്മൾ വാട്സപ്പിലോ അല്ലെങ്കിൽ പത്രവാർത്തയിലൂടെ കൊടുക്കാൻ ഞങ്ങൾ കഴിയുന്നതും ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ഒരു പബ്ലിസിറ്റിയേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് ജനങ്ങൾക്ക് സേവനം കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ പോയത്. അതുകൊണ്ട് ജനങ്ങളിലേക്ക് ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അത് ഈ ജനസമക്ഷം പരിപാടിയിലൂടെ എത്തിക്കാൻ പറ്റുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനമായിട്ട് ഞങ്ങൾ കാണുന്നു.
ഇനി വീട്ടിലാരൊക്കെ? എന്റെ വീട്ടിൽ ഭർത്താവും എനിക്ക് രണ്ട് മക്കളാണ്. വീട്ടിൽ നിന്ന് വേണ്ടത്ര രീതിയിലുള്ള സപ്പോർട്ടൊക്കെ കിട്ടാറുണ്ട്? പിന്നില്ല, വീട്ടിൽ നിന്ന് കിട്ടിയില്ല, നമുക്ക് ഇറങ്ങിപ്പോ രാവിലെ എപ്പോഴെങ്കിലും ഇറങ്ങിപ്പോകുന്നു, അതിനൊരു കൃത്യസമയമില്ലല്ലോ. രാത്രിയിൽ നമുക്ക് കൃത്യമായിട്ട് എപ്പോഴും പറയാൻ പറ്റില്ല, ചിലപ്പോൾ രാത്രി ഇരിക്കുമ്പോഴായിരിക്കും ഇവിടെ നിന്നൊരു പ്രശ്നം വരുന്നു, അപ്പൊ നമുക്ക് പെട്ടെന്ന് പോകേണ്ടി വരുന്നു. അപ്പൊ ഏതായാലും ഇനി കുറച്ച് സമയം കൂടി ഉള്ളുവെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥത്തോടു കൂടിയിട്ടാണല്ലോ. അതെ, അപ്പൊ ഇനിയും അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നിങ്ങൾ ഇതുവരെ കേട്ടത് മണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സ ജോണുമായി സി കൃഷ്ണകുമാർ നടത്തിയ അഭിമുഖ സംഭാഷണം. ജനസമക്ഷം വീണ്ടും അടുത്ത ഞായറാഴ്ച രാത്രി 7:35.